സർവകലാശാല ചാൻസലർക്കെതിരെ വിമർശനവുമായി ഹൈക്കോടതി വ്യക്തിയെ ഇഷ്ടമല്ല എന്ന കാരണത്താൽ പ്രീതി പിൻവലിക്കാനാവില്ലെന്നും ചാൻസലർ പിള്ളേര് കളിക്കുകയാണോ എന്നും കോടതി വിമർശിച്ചു കേരള സർവകലാശാലയിൽ പതിനഞ്ച് സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ നിരീക്ഷണം അനക ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അനദാ അനക നേരത്തെ ഈ ഗവർണർ ധനമന്ത്രിയിൽ പ്രീതിയില്ല ഇല്ല എന്നൊക്കെയുള്ള വിമർശങ്ങൾ അല്ലെങ്കിൽ പ്രീതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയോട് നീക്കം അദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു ഇതാ പിന്നാലെ ഇപ്പോൾ ഹൈക്കോടതി തന്നെ പുള്ള കളിക്കുകയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗവർണറോട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം എന്ന് വേണം ഇതിനെ കണക്കാക്കാൻ കേരള യൂണിവേഴ്സിറ്റിക്ക് പുതിയ ചാൻസലറെ നിയമിക്കുന്നതിന് സെർച്ച് കമ്മിറ്റി അംഗത്തെ കണ്ടെത്തി നിർദ്ദേശിക്കുവാൻ ഗവർണർ കൂടിയായിട്ടുള്ള ചാൻസലർ നിർദ്ദേശിച്ചിരുന്നു നിർദ്ദേശത്തെ തുടർന്ന് ഇവർ യോഗം ചേരുകയും എന്നാൽ പിന്നീട് അതിൽ കോറം തികയാതെ വരികയുമായിരുന്നു സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം പതിനഞ്ച് അംഗങ്ങളെ ആയിരുന്നു ഗവർണർ നോമിനേറ്റ് ചെയ്തിരുന്നത് എന്നാൽ ഇവർ യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇവരിൽ തനിക്കുള്ള പ്രീതി നഷ്ടമായെന്ന് കരുതി ഗവർണർ ഇവരെ പിരിച്ചുവിടാൻ ഒരുങ്ങുകയായിരുന്നു ഇവർ യോഗത്തിന് പങ്കെടുത്തില്ല എന്നതായിരുന്നു പ്രധാനമായി പ്രധാനമായും ഒരു കാരണം ഇതേ തുടർന്ന് നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ യോഗത്തിനെത്തിയില്ലെന്നും അവരിലുള്ള പ്രീതി തനിക്ക് നഷ്ടമായെന്നുമായിരുന്നു ഗവർണർ പറഞ്ഞത് ഒരു വാദത്തെ തുടർന്ന് സെനറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയായിരുന്നു കേസ് പരിഗണിക്കുന്നത് ിടയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആണ് നിർണായകമായ കാര്യം പറഞ്ഞത് അതായത് അദ്ദേഹം ചോദിച്ചത് എന്താണ് ഗവർണർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അതായത് പ്രീതി നഷ്ട വ്യക്തികളിലുള്ള പ്രീതി നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയുക അല്ലെങ്കിൽ ഏത് രീതിക്കാണ് ഇത് കാണേണ്ടത് പിള്ളേരുകളെയാണോ ഉത്തരവാദിത്വം ഇല്ലാതെയാണോ പെരുമാറുന്നത് എന്നതുൾപ്പെടെയുള്ള ഗൗരവകരമായിട്ടുള്ള നിരീക്ഷണമായിരുന്നു കേസ് പരിഗണിക്കുന്നതിരെ കോടതിയുടേത് യെസ് വ്യക്തമാണ് ചാൻസലർക്കെതിരെ ഹൈക്കോടതി വ്യക്തിയെ ഇഷ്ടമല്ല എന്ന കാരണത്താൽ പ്രീതി പിൻവലിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അനകയാണ് വിശദാംശങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും മറ്റു വാർത്തയിലേക്ക് സമരം ഒത്തുതീർന്നതോടെ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം പുനരാരംഭിക്കുവാൻ ഒരുങ്ങി അദാനി ഗ്രൂപ്പ് രണ്ട് ദിവസത്തിനകം നിർമ്മാണം ആരംഭിക്കാനാണ് ശ്രമം അതേസമയം വിഴിഞ്ഞം സമരവുമായി